Keralathil Thala Uyarthilkunna oru mantri undu G. Sudhakaran. Podumaramatu Vakupp itra vidagdhamayi kaigaryam cheytha mattoru mantri undakilla ennu thanne parayendi varunnu. Athum sameepa bhaviyil. ഇത്രത്തോളം വിദഗ്ധമായി ഇത്രത്തോളം സംഗീർണതകൾ നിറഞ്ഞ ഒരു വകുപ്പിനെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ വേണമെന്നത് സംബന്ധിച്ച ഒരു ഏകോപനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പദ്ധതി ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത വൈറ്റ്ല കുണ്ടന്നൂർ പാലം ഇപ്പോൾ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ആലപ്പുഴ പാലം പോരാത്തതിന് സംസ്ഥാനത്തുടനീളം പണി പൂർത്തിയായ 240 ഓളം പാലങ്ങൾ ഒരുപക്ഷേ Kerala Charitrathil Thane Samanathakalillatha oru maatrigayayi maarukayanu. Vikasana Pravarthanangal oru vakupp kayyilundengil, allengil oru adhikaram kayyilundengil, ethokke tharathil viniyogikkanamennu sambandhicha G. Sudhakaran nammude munnil oru udaharanamayi nilanilkkukayanu. Orupakshe Kerala Rashtriyathil ekkaalum charcha cheyappedan povunna oru perana G. Sudhakaran ennu parayunnu. അദ്ദേഹം ഉദ്യോഗസ്ഥ ബന്ധങ്ങളെ ഉപയോഗിച്ച് തന്റെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാട്ടിത്തന്നിരിക്കുകയാണ്. Uripakse, Yetum Gudal Arima the Narakunuru Vagupu Gudiana, PWD Vagupu, Adava, Pudumaramatu Vagupu, Yendulakarium, Yelavar Kumaria. Yethetam, Sarkar Fondigal, Ulgunuru, Vagupana. Ah Vagupinulil, Yendere Pravartigal, Arima the Illa the Cheyamana, Karina Nala Varshamunda, Adeham Tulichikanikan. Pala Pravartanam Naranirikanda, Kandil, Udaharanamai, Kana and Karimunda. Atharam Pravartanam. ഈ നാടിന് കാലാകാലങ്ങളായി മുതൽക്കൂട്ടാകുന്ന പദ്ധതികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഏത് തരത്തിൽ ഒരു ഇച്ഛാശക്തിയുള്ള മന്ത്രിക്ക് തന്റെ വകുപ്പുകൾ അല്ലെങ്കിൽ തന്റെ അധികാരം ഉപയോഗിച്ച് സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് സുധാകരന്റെ ഈ കഴിഞ്ഞുപോയ 4.5 വർഷത്തെ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയാൽ ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിലെ മുൻ പിഡബ്ല്യുഡി മന്ത്രിമാരെ എടുത്തു കഴിഞ്ഞാൽ ആർക്കും തന്നെ ഇത്രത്തോളം റെക്കോർഡ് ഒരുപക്ഷേ നേടിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. തന്റെ വകുപ്പിൽ അഴിമതി നടക്കരുത് എന്ന നിശ്ചയദാർഢ്യം ഒപ്പം ഉദ്യോഗസ്ഥരുടെ അലംഭാവം ഉണ്ടായാൽ അവർക്ക് നേരെ പൊട്ടിത്തെറിച്ച് ഏത് ഭാഷയിൽ വേണോ പ്രതികരിക്കാൻ സാധ്യതയുള്ള ഒരു മന്ത്രി എന്ന നിലയിലാണ് സുധാകരനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗസ്ഥരും സുധാകരൻ വരുന്നു എന്ന് അറിഞ്ഞാൽ പോലും മുട്ടിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പല ഉദ്യോഗസ്ഥരെയും ഐഎഎസുകാരെയെല്ലാം ചൊൽപ്പടിക്ക് നിർത്താൻ അത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ പറപ്പിക്കാൻ അറിയാവുന്ന ഒരു മന്ത്രിയാണ് ജി സുധാകരൻ. തീർന്നില്ല, കേരളത്തിൽ ഏറ്റെടുത്ത ഒരു കരാറുകാരൻ ഒരു റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. കഴക്കൂട്ടത്തെ ദേശീയപാതയോടനുബന്ധിച്ച് നടന്ന റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ ഇതിനെ നേരെയാക്കാൻ കരാർ കൊടുത്തിരുന്നു. ഈ കരാറുകാരൻ കൃത്യസമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിലാണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു മന്ത്രി നേരിട്ടെത്തി പരാതി കൊടുത്തത്. അതോടുകൂടിയാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടുത്തെ റോഡുകൾ നന്നാക്കാൻ കരാറുകാരൻ തയ്യാറായത്. ഈ നിലയ്ക്കുള്ള ഇടപെടലുകളാണ് ഒരു മന്ത്രി നടത്തിയിട്ടുള്ളത്. അധികാരം കൈ കിട്ടിയാൽ ചിലർക്കൊരു തോന്നലുണ്ട്, ഇനിയിപ്പോൾ 5 വർഷം സുഖമാണല്ലോ, ഒന്നും അറിയണ്ട, AC മുറി, കൊടിവെച്ച കാറ്, ഇതിലൊക്കെ യാത്ര ചെയ്യാമെന്ന്. അതിനല്ല നിങ്ങളെ ജയിപ്പിച്ച് അങ്ങോട്ടേക്ക് വിടുന്നത്. ഓരോ മന്ത്രിമാരും കാലാകാലങ്ങളിൽ വരാൻ പോകുന്ന ഏത് തരത്തിലുള്ള അധികാരികളും കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാണ് ജി സുധാകരൻ എന്ന വ്യക്തി. അദ്ദേഹം നടത്തിയ ഈ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാതെ അടയാളപ്പെടുത്തും. പല പാലങ്ങളും, അതായത് ആലപ്പുഴ തീരദേശത്ത് ഈ മാസം ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ഒരു പാലമുണ്ട്. തീരദേശത്തിനടുത്ത് ഇത്തരത്തിലൊരു പാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉയരുകയാണ്. 1/2 നൂറ്റാണ്ടിന് ശേഷമാണ് പദ്ധതി നിർവഹണത്തിന് കരാർ കൊടുത്ത ശേഷം ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 15% നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ജി സുധാകരൻ അധികാരമേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ ആലപ്പുഴ ബൈപ്പാസിന്റെ നിർമ്മാണം നടത്തിയിരുന്നത്. അതിന്റെ 85% പൂർത്തീകരിച്ച ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഒരു മന്ത്രിയുടെ ഇച്ഛാശക്തി എത്രത്തോളമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ പൊട്ടിത്തെറിച്ച് പല വാചകങ്ങളും അത് പറഞ്ഞു നിൽക്കാം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു കോണിലെ ഒരു സംഭവമായിരിക്കും ഒരു കവിയും ഞാനൊരു എഴുത്തുകാരനാണെന്നുള്ള തോന്നലൊക്കെ. അതൊക്കെ ഒരു മനുഷ്യന്റെ മറ്റൊരു സൈഡാണ്. എല്ലാ മനുഷ്യരിലുമുണ്ട് ഒരു കുട്ടിത്തമുള്ള ഒരു സ്വഭാവമൊക്കെ, അത് ആ സൈഡിലേക്ക് കണ്ടാൽ മതി. പക്ഷേ ഭരണനിർവഹണത്തിൽ അദ്ദേഹത്തിനുള്ള നൈപുണ്യം, അദ്ദേഹത്തിനുള്ള വൈഭവം അത് അംഗീകരിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ കണ്ട ഈ പൊതുമരാമത്ത് മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം ജി സുധാകരന്റെ ഇടപെടൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. 2 പ്രളയങ്ങളെ അതിജീവിച്ചൊരു നാടാണ്. പല മേഖലകളിലും വലിയ തിരിച്ചടികളും ഒരുപാട് നാശനഷ്ടങ്ങളും പൊതുമേഖലയിൽ വന്നിരുന്നു. അതിനെ എല്ലാത്തിനെയും അതിജീവിക്കാനും അതിനെല്ലാം വേണ്ട വിധേനെ ഇടപെടാനും ഇത്തരത്തിലൊരു മന്ത്രിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു സർക്കാരിന് അഭിമാനം തന്നെയാണ്. ആ നിലയ്ക്ക് ജി സുധാകരൻ എന്ന വ്യക്തി എല്ലാ കാലത്തും Kerala Rashtriatile, Etu Mikacha, Pudumaramata Mandriai, Adala Pertumanula Karitil, Yaduru, Tarkomila.